ജിപ്മർ ഇന്ത്യയിലെ മെഡിക്കൽ പഠനത്തിന് ഏറ്റവും മികച്ചതും ശ്രദ്ധേയമായതുമായ സ്ഥാപനമാണ് ജിപ്മറുകൾ. നമ്മുടെ അയൽ പ്രദേശമായ പുതുച്ചേരിയാണ് ജിപ്മറിന്റെ ആസ്ഥാനം. ജിപ്മറിലേക്കുള്ള പ്രവേശന രീതികളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും കൂടുതൽ അറിയാം. ഇന്ത്യയിലെ മെഡിക്കൽ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നാണ് ജിപ്മർ അഥവാ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. പുതുച്ചേരിയിലാണ് ഈ സ്ഥാപനം നിലവിലുള്ളത്. പുതുച്ചേരിയിലും കാരക്കലിലുമായി രണ്ട് ക്യാമ്പസുകളിലായി 200 സീറ്റാണ് പഠനത്തിനായി ലഭ്യമായിട്ടുള്ളത്. കേന്ദ്ര കുടുംബാരോഗ്യക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. സ്വയംഭരണാധികാരമുള്ള മികവുറ്റ ക്യാമ്പസുള്ള മികച്ച അക്കാദമിക അന്തരീക്ഷവും അധ്യാപകരും നിലനിൽക്കുന്ന ക്യാമ്പസാണ് എന്നതാണ് ജിപ്മറിന്റെ മറ്റൊരു സവിശേഷത. വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച മെഡിക്കൽ പഠനം സാധ്യമാകുന്നു എന്നത് ജിപ്മറിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. ജിപ്മറിൽ പ്രവേശനം ലഭിക്കുന്നതിന് ഇന്ത്യയിലെ ഏക മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് അഥവാ നീറ്റ് UG പരീക്ഷയാണ് എഴുതേണ്ടത്. പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വിഭാഗം പഠിച്ച് 50% മാർക്കോടുകൂടി പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ അർഹത. നീറ്റ് പരീക്ഷയിൽ ഏറ്റവും മികച്ച റാങ്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റിയുടെ വെബ്സൈറ്റായ www.mcc.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. MBBS കോഴ്സുകൾക്ക് പുറമെ ജിപ്മറിൽ വിവിധങ്ങളായ പാരാമെഡിക്കൽ കോഴ്സുകളും ലഭ്യമാണ്. BSc നഴ്സിംഗ്, ബാച്ചിലർ ഓഫ് മെഡിക്കൽ ലബോറട്ടറി സയൻസ്, അനസ്തീഷ്യ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, കാർഡിയാക് ലബോറട്ടറി ടെക്നോളജി, ഡയാലിസിസ് തെറാപ്പി ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഇൻ ബ്ലഡ് ബാങ്കിങ്, മെഡിക്കൽ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, റേഡിയോ തെറാപ്പി തുടങ്ങിയ കോഴ്സുകളാണ് അവിടെ ലഭ്യമായിട്ടുള്ളത്. ഇത്തരം പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് പ്രത്യേക അപേക്ഷ ജിപ്മറിൽ സമർപ്പിക്കേണ്ടതാണ്. പക്ഷേ നീറ്റ് റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ജിപ്മറിലെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും പ്രവേശനം ലഭ്യമാകുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് jipmer.edu.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.